ஆச்சரியமே இது ஆறால் வர்ணிச்சிடா, ஆச்சரியமே இது ஆறால் வர்ணிச்சிடா. கிருபையே 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 கிருபையே. ട്രാഫിക് നിയമം അനുസരിക്കാനാണ് ഞാനിവിടെ ഒരു പൗരനായിട്ടിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനകത്ത് പ്രത്യേകിച്ച് പ്രശംസിക്കാനൊന്നുമില്ല. ഇതേപോലെ തന്നെ സുവിശേഷീകരണത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ അല്ലെങ്കിൽ പുകഴുവാൻ യാതൊന്നുമില്ല എന്നുള്ളത്. കാര്യം ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രശംസിക്കുന്നവരാണെന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ തത്വം എന്നാണ്? യോഹന്നാൻ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഉപമയാണ്. അതിനകത്ത് നിങ്ങൾ ഒരുത്തനെ മേയ്ക്കുകയോ ഒഴുകുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്ന് ഇരിക്കട്ടെ. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് മടങ്ങി വരുമ്പോൾ യജമാനൻ അവനോട് നീ എനിക്ക് ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നു. അവൻ ഭക്ഷണം ഒരുക്കി കഴിയുമ്പോൾ നീ എനിക്ക് വിളമ്പിത്തരാൻ പറയുന്നു. എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാസൻ തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തതുകൊണ്ട് യജമാനൻ അവനോട് നന്ദി പറയുമോ? ഇല്ല. കാര്യം അതിന്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഹീസ് എ സെർവന്റ്, ഹീസ് എ സ്ലേവ്, ഹീ ഈസ് സപ്പോസ് ടു ഡു ഓൾ ദീസ് തിങ്സ്. അവനത് ചെയ്യേണ്ട കാര്യമാണ്. അവന് നന്ദി പറയത്തൊന്നുമില്ല. നമ്മളാണെങ്കിൽ 100 പ്രാവശ്യം നന്ദി പറയും. ഇപ്പൊ നന്ദി പറഞ്ഞാലേ പറ്റൂ, നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. പക്ഷേ ഒരു സ്ലേവ് ആയിട്ട് കാര്യം ഇവരാണ് സ്ലേവ്സ് അല്ലാതെ. പണ്ടത്തെ കാലത്ത് അങ്ങനല്ല. ഹീസ് എ സ്ലേവ് ബിക്കോസ് ഹീസ് എ സ്ലേവ്. അവനൊരു അടിമയായതുകൊണ്ട് അവന് നന്ദി പറയേണ്ട കാര്യം ഇല്ല. യജമാനൻ പറയുന്ന എന്തും അനുസരിക്കാനായിട്ട് അവന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവൻ നന്ദി പ്രതീക്ഷിക്കുന്നതുമില്ല. അവൻ എല്ലാം ചെയ്തതിന് ശേഷവും അവൻ പറയുന്നത്, കർത്താവ് തന്റെ ശിഷ്യന്മാർ പറയാണ്, ഇത് പ്രത്യേകിച്ചും ഞാൻ പല മെസ്സേജസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞതിനാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു വിശ്വാസം വർദ്ധിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദാസനെ പോലെ പണിയെടുക്കണം. വിശ്വാസം വർദ്ധിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെയൊക്കെ ചിന്ത? വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ഇന്ന് രാത്രി വിശ്വാസത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഏതാണ്ട് ഇറങ്ങി വരുമെന്ന് ആൾക്കാരുടെ ചിന്ത. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞത് മുഴുവൻ അനുസരിക്കണം. അനുസരണം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിശ്വാസം. അത് നമ്മൾ മനസ്സിലാക്കി. ഇത് ബൈബിളിന്റെ പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞതാണ് അല്ലേ. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പയ്യനെ ഞാൻ പ്രസംഗിച്ച് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞത് എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അതൊക്കെ കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് വേദപുസ്തകത്തിന്റെ ഒരു തത്വമല്ല എന്ന് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല. നമ്മളത് അത്ഭുതം നമ്മൾ പറയണോ? അത് അത്ഭുതം, അത് ദൈവനാമ മഹത്വമല്ലേ? എവിടാ ദൈവനാമം മഹത്വപ്പെടുന്നത്? ചെയ്തവന്റെ മഹത്വമാണ് മിക്കവാറും നടക്കുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, യേശു ഒരിക്കലെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നോ ഞാൻ കബറത്തോമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഗലീലയിലായിരുന്നപ്പോൾ 4 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു? കർത്താവ് പറഞ്ഞു. ഒന്നുമില്ലല്ലോ. നമുക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല. അതിന്റെ പേരിൽ നമുക്ക് പുകഴാനൊന്നും ഇല്ല. അപ്പം ഈ അത്ഭുതങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അത്ഭുതം തന്നെ ഒന്നാമത് വലിയ കാര്യമല്ല. വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. ഞാൻ പറഞ്ഞു മല മാറുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. മല മാറുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല, അതിനേക്കാൾ വലുതാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത്. മല മാറുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത് അത്ര ചെറിയ കാര്യമല്ല. നമുക്കുണ്ടാകുന്ന രൂപാന്തരത്തോളം വലിയൊരു അത്ഭുതം വേറെ ഒന്നും ഇല്ല. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെക്കാൾ വലിയ അനുഭവം വേറെ ഒന്നും ഇല്ല. പ്രിയമുള്ളവരെ, കർത്താവ് സൃഷ്ടിച്ച മല കർത്താവ് കൽപ്പിക്കുമ്പോൾ മാറിപ്പോയാൽ അതിന് വലിയ അത്ഭുതം എന്താ? അതിന് ഇത്ര കിടന്ന് ജാഗം തുടങ്ങുന്നേ? കർത്താവ് സൃഷ്ടിച്ച മല കർത്താവ് കൽപ്പിക്കുമ്പോൾ മാറിപ്പോ, അതിനെന്താ? അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനായ ഞാൻ കൽപ്പിച്ച് മാറിപ്പോയാൽ ഞാനും അത്ര പുകഴാനൊന്നുമില്ല. ഞാൻ എടുത്തു പൊക്കി മാറ്റിയതൊന്നും അല്ലല്ലോ അല്ലേ. ചിലരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവരീ മല എടുത്ത് മാറ്റി വെച്ചതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്കുള്ളത് കൃപ, ദൈവകൃപ, അല്ലാതെ എന്താ? ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമായി, അതിനെന്താ? ഞാനാണോ സൗഖ്യമാക്കിയത്? അല്ലല്ലോ, ഞാനല്ല. ഇറ്റ് ഇസ് ഗോഡ്. ഇഫ് ഇറ്റ് ഇസ് ഗോഡ്, ലെറ്റ് ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്, ദാറ്റ്സ് ഓൾ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പ്രത്യേകിച്ച് എംഫസൈസ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവൃത്തി. പക്ഷേ
രോഗം സൗഖ്യമാക്കുന്നതിന്റെ 1000 മടങ്ങ് വലുതാണ് ഒരു വ്യക്തിയുടെ രൂപാന്തരം എന്ന് പറയുന്നത്. 1000 മടങ്ങ്. ഞാൻ കഴിഞ്ഞ മാസം ഡാർസലാമിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ചർച്ചിലെ മീറ്റിംഗ് അവിടുത്തെ എഫ് എം റേഡിയോയിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം റേഡിയോയിൽ ഞാൻ മെന്റർ ചെയ്യുന്ന ചർച്ച തന്നെയാണ്. റേഡിയോയിലെ ഈ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഒത്തിരി രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങളും മറ്റേത് മറിച്ചതും ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് ഈ റേഡിയോയുടെ ആൾക്കാർ വന്നിട്ട് ദൈവ ടോക്കിംഗ് ടു മീ, അത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. രോഗസൗഖ്യം എന്ന് പറയുന്നത് അവർ തന്നെ ഷോക്കായി പോയി. കാര്യം ഇതാണ് ഈ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ നമ്മുടെ ചർച്ച ഉൾപ്പെടെ അതാണ് എംഫസൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ രോഗസൗഖ്യം അത്ര വലിയ കാര്യമൊന്നുമല്ല, ചിലപ്പോൾ സൗഖ്യമായെന്നിരിക്കും, ചിലപ്പോൾ സൗഖ്യമായെന്നിരിക്കും, ആയില്ലെന്നിരിക്കും. ഇതും എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാൻസാനിയയുടെ റേഡിയോയിൽ അങ്ങനൊരു സുവിശേഷ പ്രസംഗം ആരും കേട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സൗഖ്യമുള്ളവനായി, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ രൂപാന്തരമില്ലാതെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് രോഗിയായി ജീവിച്ച് രൂപാന്തരപ്പെട്ടവനായി സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ പറഞ്ഞ വാക്യതാണ്, കർത്താവ് സൗഖ്യം നൽകിയിട്ട് രൂപാന്തരമില്ലാത്തവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് സൗഖ്യം ലഭിക്കാതെ ജീവിച്ച് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നത്. ഏതാ വരുത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ്. ജനങ്ങളുടെ രൂപാന്തരം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. കർത്താവിനെ അവർ യേശുവിനെ കർത്താവാക്കുന്നതാണ്, യേശുവിനെ രോഗസൗഖ്യദായകനാക്കുന്നതല്ല വലിയ കാര്യം, യേശുവിനെ കർത്താവാക്കുന്നതാണ്, അവരുടെ ജീവിതം കർത്താവിന് കൊടുക്കുന്നതാണ്. രോഗസൗഖ്യം ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ച എത്രയോ 100 കണക്കിന്, ഒരുപക്ഷെ 1000 കണക്കിനൊന്നും ഞാൻ പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, എത്രയോ പേര് സൗഖ്യമാകുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാലും സൗഖ്യമാകുന്നുണ്ട്. പ്രാർത്ഥിച്ച് സൗഖ്യമാകുക എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് വരെ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ സൗഖ്യമാകുന്നു. കർത്താവ് നമ്മുടെ കൂടെ കർത്താവല്ലേ സൗഖ്യമാക്കുന്നത്. കർത്താവ് രോഗം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇത്ര വലിയ ആന കാര്യം? അതെന്ത് ഇത്ര വലിയ കുട്ടി ഘോഷിക്കാനുള്ള കാര്യം? എന്താണ്? ഒന്നുമില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ രൂപാന്തരം എന്ന് പറയുന്നത് സ്വർഗം സന്തോഷിക്കുന്ന കാര്യമാണ്. രോഗി സൗഖ്യമാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷേ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം മൊത്തമായിട്ട് സന്തോഷിക്കുകയാണ്. മൊത്തമായിട്ട് രോഗി സൗഖ്യമായാലും അവൻ നരകത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിന് സന്തോഷിക്കാൻ കഴിയത്തില്ല. പക്ഷേ രോഗിയായി ജീവിച്ച ഒരു വ്യക്തി രൂപാന്തരം പ്രാപിച്ചവനായി സ്വർഗത്തിൽ ചെന്നാൽ അതാണ് സ്വർഗം സന്തോഷിക്കുന്നതായ അനുഭവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തതിന് ശേഷം, അനുസരണമാണ് പ്രധാനം എന്നിട്ട് പറയാം, ഞങ്ങൾ അപ്രയോജനദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഉടക്കി വലിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നറിയാമോ, ഇതെങ്കിലും പറയാൻ എനിക്ക് കഴിയണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇതെങ്കിലും ഞങ്ങൾ അപ്രയോജനദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ എന്നാ നമുക്ക് കഴിയുന്നത്? എനിക്ക് എന്റെ ചോദ്യം എന്താണ്, എനിക്ക് എന്നാണ് ഇതൊന്ന് പറയാൻ പറ്റുന്നത്? ഞാൻ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാ ഈ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കുന്നത്? ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളവൻ പറയുന്നത് ഞാൻ അപ്രയോജനദാസൻ എന്നാണ്. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? ഐ എം ലെസ് ദാൻ എ വേർത്തി സെർവന്റ്. ഐ എം ലെസ് ദാൻ ആൻ അൺവേർത്തി സെർവന്റ്. വേർത്തി സെർവന്റ് അല്ല, ഐ എം ലെസ് ദാൻ ആൻ അൺവേർത്തി സെർവന്റ്. അപ്രയോജനദാസനേക്കാൾ ചെറിയവനാണ് ഞാൻ. കാര്യം അപ്രയോജനദാസൻ തന്നെ എന്ത് ചെയ്തവനാണ്? ചെയ്യേണ്ടത് ചെയ്തവനാണ്. പിന്നെ എങ്ങനെയാണ് അവന് പ്രശംസിപ്പാൻ കഴിയുന്നത്? അതുകൊണ്ട് അപ്പോൾ പറയുന്നത് സുവിശേഷം എന്തല്ല, സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, എനിക്ക് പ്രശംസിപ്പാൻ യാതൊരു കാര്യവുമില്ല. കാരണം ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമ്മുടെ സ്റ്റേജ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എത്രയോ വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. എത്രയോ വർഷങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തവരായി. ഇന്ന് പകലിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടതെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. അതിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല കാര്യം, പോട്ടെ, ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ചെയ്യുന്നവർ. ചെയ്യേണ്ടതെങ്കിലും നമ്മൾ ഇന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതായ ആ ഒരു കാര്യം, അപ്പോഴാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അപ്രയോജനദാസൻ എന്ന് പറയുമ്പോൾ
അവൻ പറയുന്നത് ഞാൻ ചെയ്ത ഒരു കാര്യത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഇവൻ എന്നെ ജോലിക്കെടുത്തിരിക്കുന്നതെന്നാണ് അല്ലേ. അവൻ പറയുന്നത് ഈ യജമാനന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ വാസ്തവത്തിൽ എന്നെ പോലൊരാളെ ഇയാൾ ജോലിക്കെടുക്കേണ്ടതല്ല, പക്ഷേ എന്നോട് ഇയാൾ കരുണ കാണിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചത് ഒരിക്കലും നമുക്കതിന് യോഗ്യത ഉണ്ടായിട്ടല്ല. ഞാൻ ഇന്നലത്തെ ചർച്ചിലെ മീറ്റിങ്ങിന് ഒരാള് സാക്ഷി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, പ്രായമുള്ള ഒരാളാണ്, 2 വർഷമേയുള്ളൂ അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു എന്റെ ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ പ്രായമുള്ള മനുഷ്യനായാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ജീവിതം മുഴുവൻ പിശാചിന് വിട്ടുകൊടുത്തിട്ടാണ് വന്നത്. എന്റെ ലൈഫ് മുഴുവൻ ഒരിക്കലും ഞാൻ ദൈവത്തെ അറിയുകയോ സേവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പ്രായമായ ഈ സമയത്ത് ഞാൻ കർത്താവിനെ അംഗീകരിച്ച് ചെന്നു. കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടൊന്നും വരാനുള്ള യോഗ്യതയൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല ഇല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു, ഒരാളിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു. ഞാൻ പറയായിരുന്നു ആ വായിച്ചതിനകത്ത് പറഞ്ഞതാണ്, പുറത്ത് വന്നിട്ട് പിന്നെ ആരെന്തെങ്കിലും തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു, അതുകൊണ്ട് കർത്താവ് പിന്നെ എന്ത് ചെയ്തു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. കാര്യം പുറത്തു വന്നു കഴിഞ്ഞ് പിന്നുള്ള നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ ഒരു യോഗ്യതയും ഒരിക്കലും ഇല്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മളെ അങ്ങ് തിരഞ്ഞെടുത്തു. അത് കർത്താവിന്റെ വലിയ കൃപയെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ചെയ്ത യാതൊരു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല അവൻ നമ്മെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ തിരഞ്ഞെടുത്തു. അവന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദൈവത്തിന്റെ കരുണയാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഞാൻ കർത്താവിന്റെ സുവിശേഷം അറിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ പ്രശംസിപ്പാനായിട്ട് കഴിയും. കാര്യം കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്താണെങ്കിലും യേശു കർത്താവ് സ്വന്തം മരണത്തിലൂടെ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കൊരു പാലം പണിതത് കൊണ്ടാണല്ലോ, സ്വന്തം ജീവൻ കൊണ്ടൊരു പാലം പണിതത് കൊണ്ടാണല്ലോ നമുക്ക് കർത്താവിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നത് എന്താ സുവിശേഷം പറയുമ്പോൾ, ദേ പാലം കേറിക്കോ എന്നൊന്ന് പറയുന്നതല്ലാതെ നമ്മൾ പാലമൊന്നും പണിതില്ലല്ലോ അല്ലേ. സുവിശേഷീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ യേശു കർത്താവ് വലിയ പാപത്തിന്റെ വലിയ വിടവിനെ നികത്തിക്കൊണ്ട് തന്റെ ദേഹമാകുന്ന ആ ദേഹം എന്താ അവന്റെ ജടാവതരണത്തിലൂടെ അവനവന്റെ ക്രൂശീകരണത്തിലൂടെ കർത്താവിങ്കിലേക്ക് നമുക്ക് ഒരു പാലം പടുത്തു തന്നിരിക്കുന്നു, ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അതിനവൻ കൊടുത്തത് സ്വന്തം രക്തമാണ്. സ്വന്തം രക്തം കൊടുത്തവനൊരു പാലം പണിതിട്ട് നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ എന്താ പറയുന്നത് മാക്സിമം, സഹോദര ഈ പാലത്തിലൂടെ കയറിയാൽ നിനക്ക് അക്കരയുള്ള ദൈവത്തിങ്കിലെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. ഇത്രയല്ല ഉള്ളത് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ വേറെ എന്തോ ചെയ്യുന്നു. പാലം ആർക്കും നമ്മൾ പാലം പണിതു കൊടുക്കുന്നതിനാണോ, ഇല്ല. ഇത് പറയുന്നതിനാണോ നമ്മൾ പ്രശംസിക്കുന്നത്, ഇത് പറയുന്നതിനാണോ നമ്മൾ ഇത്ര വലിയ ആനക്കാര്യമായിട്ട് ചിന്തിക്കുന്നത്, ഇത് പറയുന്നതിനാണോ നമുക്ക് ഒരു വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തോ കർത്താവിനൊരു ഉപകാരം ചെയ്തെന്ന് ചിന്തിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാ, ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാ, കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വരത്തമെനിക്കായി, ചിന്തിയല്ലോ സ്വരത്ത കൃപയേ 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 കൃപയേ.
ചിന്തും തിരുമേനിയൻ തേർക്കായ് ചന്തം ചിന്തും തിരുമേനിയൻ തേർക്കായ് സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്തു വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു എന്നെയും 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 ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിട ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 കഷ്ടം ചാരത്തണച്ചിടുവാനേറ്റു കഷ്ടം കാരുണ്യനായകൻ കാൽവറി ക്രൂശി കാരുണ്യനായകൻ കാൽവറി ക്രൂശി കാട്ടിയതാം അൻപിതോ 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 കാട്ടിയതാം അൻപിതോ 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 ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 വെറും ഏഴ ഞാനല്ലോ ചിന്തിക്കുകിൽ വെറും ഏഴ ഞാനല്ലോ ഒന്നുമേനിക്കിനി വേണ്ട ഇപ്പാരിൽ ഒന്നുമേനിക്കിനി വേണ്ട ഇപ്പാരിൽ നിന്നെ മാത്രം സേവിക്കും 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 നിന്നെ മാത്രം സേവിക്കും 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 ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇത് ആ